ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 11 വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തുടരുന്നതും അത് തന്നെയാണ്. എന്തെല്ലാം സാധനങ്ങളാണ് ഈ മാസം എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ്. എങ്കിലും ഇന്നലെ ചില കമന്റുകളിലൂടെ പല ആളുകളും ചോദിച്ചതുകൊണ്ട് ഇന്നും ആ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. AY കഴിഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്ന സാധനങ്ങളുടെ കാര്യം പറയാം. 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും ഇവ 35 കിലോ ധാന്യം സൗജന്യമായാണ് AY മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. കൂടാതെ അവർക്ക് 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും ലഭിക്കും. PHS പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ആ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. 1 കിലോ അരിക്കും 2 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത്. 4 കിലോ അരി എന്ന് പറയുമ്പോൾ ആ അരി ചിലപ്പോൾ പുഴുങ്ങൽ അരിയാവാം, ചിലപ്പോൾ മട്ടരിയാവാം, ചിലപ്പോൾ അത് പച്ചരിയുമാവാം. ഇതിൽ വ്യത്യാസപ്പെടുന്നത് അതാത് റേഷൻ കടകളിലുള്ള സ്റ്റോക്ക് അടിസ്ഥാനത്തിലാണ് അത് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നൽകുന്നത്. മറ്റൊന്ന് നീല റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ഇത് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡിന് ലഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലാണ്. അത് ആ അരിയും റേഷൻ കടയിലെ സ്റ്റോക്കിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന അരിയുടെ തരം വ്യത്യാസപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ റേഷൻ കടയിലെ സ്റ്റോക്കിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 9-ാം തീയതിക്കത്തെ റേഷൻ അപ്ഡേറ്റ് വ്യക്തമായി പറഞ്ഞിരുന്നു. കാണാത്തവർ ആ ഒരു വീഡിയോ പോയിട്ട് കാണുക, എന്റെ സ്ക്രീനിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ കാര്യമാണ്. അവർക്ക് 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. 10 രൂപ 90 പൈസ നിരക്കിൽ 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. അവർക്ക് ആ 4 കിലോ അരിയും പുഴുങ്ങല്ലരി ലഭിക്കാനാണ് സാധ്യത. പിന്നെ നീല വെള്ള റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും 1 മുതൽ ആ ഒരു താലൂക്കിലെ ലഭ്യത അനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ മാസം 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടിന് 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഭക്ഷ്യകിറ്റ് ലഭിക്കുന്നതാണ്. ഭക്ഷ്യകിറ്റ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റാണ്. ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് കാർഡിന്റെ നിറമോ നമ്പറോ നോക്കേണ്ടതില്ല. നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും ഇപ്പോൾ കിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ചന്വേഷിക്കുക കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കൈപ്പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലും എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റുണ്ട്. അത് ഈ ഒരു ഫെബ്രുവരി 20-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. ആദ്യം മഞ്ഞ കാർഡിനും പിന്നീട് മറ്റുള്ള കാർഡുകൾക്കും ആയിരിക്കും വിതരണം ഉണ്ടാകുക. അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഉള്ളത്. നാളെയും ഇതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും. നാളെ ഫെബ്രുവരി 11-ാം തീയതിയും ഈ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ റേഷൻ വിതരണം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങുക. എല്ലാ ഭക്ഷ്യ സാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു സമയത്ത് തന്നെ വാങ്ങിയാൽ നിങ്ങൾക്ക് നീലവെള്ള കാർഡുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ആട്ടയൊന്നും കൂടുതൽ നഷ്ടപ്പെടില്ല. ഇപ്പോൾ വാങ്ങിയാൽ എല്ലാവർക്കും 3 ആട്ട ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് സമയത്തേക്ക് നിന്നാൽ മണ്ണെണ്ണ നഷ്ടപ്പെടാനും ഈ ആട്ടൽ നഷ്ടപ്പെടാനും മറ്റുള്ള ഭക്ഷ്യവിഹിതങ്ങൾ ഒരേ റേഷൻ കടയിൽ നിന്ന് എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ലഭിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അവസാന മാസത്തേക്ക് നിന്നാൽ. അത് കഴിഞ്ഞ മാസം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.